സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള KSFDC ഈ ഗവൺമെൻറ്റുകളുടെ കാലത്ത് വിപ്ലവകരമായ മാറ്റത്തിന് വിധേയമാകുകയാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ചിത്രാഞ്ജലി സ്റ്റുഡിയോ 150 കോടിയോളം രൂപ ചെലവഴിച്ചുള്ള ബൃഹത്തായ നവീകരണ പദ്ധതി നടപ്പാക്കി വരികയാണ്. അതിൻ്റെ ആദ്യഘട്ടം ഏതാണ്ട് 80 കോടിയുടെ നിർമ്മാണമാണ് നടന്നു വരുന്നത്. കേരളത്തിലെ ഏറ്റവും മികച്ച ഷൂട്ടിംഗ് കേന്ദ്രമാക്കി ചിത്രാഞ്ജലിയെ മാറ്റാനാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഷൂട്ടിങ്ങിന് ആവശ്യമായ സഹായങ്ങൾ, സംവിധാനങ്ങൾ ഇവിടെ എത്തുമ്പോൾ കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള നവീകരണ പ്രവർത്തനമാണ് നടന്നത്. അതേപോലെ തന്നെയാണ് KSFDC നേതൃത്വത്തിലുള്ള തിയേറ്ററുകളുടെ നവീകരണം, ഈ യോഗം നടക്കുന്ന തിയേറ്റർ അടക്കം നവീകരിച്ചുകൊണ്ട് ഒട്ടനവധി ആധുനിക സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് തീർച്ചയായിട്ടും തിയേറ്ററുകളെ മികവിൻ്റെ അല്ലെ മികച്ചതാക്കി മാറ്റാനുള്ള പരിശ്രമമാണ് ഗവൺമെൻറ് നടത്തുന്നത്. പുതിയതായി ധാരാളം തിയേറ്ററുകൾ ഇപ്പം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. കുറേ തിയേറ്ററുകൾ ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് പൂർത്തീകരണ ഘട്ടത്തിലുമാണ്. സിനിമകളുടെ സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന വനിതകൾക്കായി മറ്റൊരു പദ്ധതി ഇപ്പം നമ്മൾ നടപ്പാക്കുകയാണ്. പ്രൊഡക്ഷൻ മാനേജ്മെൻറ്, ക്യാമറ ആൻഡ് ലൈറ്റിംഗ്, ആർട്ട് ആൻഡ് ഡിസൈൻ, കോസ്റ്റ്യൂം, മേക്കപ്പ്, പോസ്റ്റ് പ്രൊഡക്ഷൻ സൂപ്പർവിഷൻ, മാർക്കറ്റിംഗ് ആൻഡ് പബ്ലിസിറ്റി എന്നീ വിഭാഗങ്ങൾ തൊഴിൽപരിശീലനം നൽകുന്നുള്ള പദ്ധതിയാണ് ചലച്ചിത്ര അക്കാദമി വഴി നമ്മളിപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. പരിശീലനത്തിന് ശേഷം പ്രൊഫഷണൽ ഫിലിം പ്രൊഡക്ഷൻ കമ്പനികൾ തൊഴിലവസരത്തിന് ചലച്ചിത്ര അക്കാദമി തന്നെ വഴിയൊരുക്കും. ഇവർക്ക് 6 മാസത്തേക്ക് ചലച്ചിത്ര അക്കാദമി സ്റ്റൈഫൻഡും നൽകുന്നുണ്ട്. ആ രൂപത്തിൽ നമ്മുടെ സാങ്കേതിക രംഗത്ത് നമ്മുടെ വനിതകളെ പരമാവധി ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളിപ്പോൾ ഈ പദ്ധതി നടപ്പാക്കുന്നത്. ചലച്ചിത്ര അവാർഡ്, നമ്മുടെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ്, സിനിമയുടെ ഏതെങ്കിലും മേഖലയിൽ മികവ് പുലർത്തുന്ന സ്ത്രീ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കായി 50,000 രൂപയുടെ പ്രത്യേക അവാർഡ് നമ്മളിപ്പോൾ ഏർപ്പെടുത്തി. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഗോത്രവർഗ ഗായിക ശ്രീമതി നാഞ്ചിയമ്മ, ശ്രീമതി ശ്രുതി ശരണ്യം എന്നിവർക്കാണ് ഇപ്പോൾ അവാർഡ് കൊടുത്തത്. ഇപ്പോൾ നമ്മൾ കായംകുളം, വൈക്കം, അളകപ്പനഗർ, പയ്യന്നൂർ തിയേറ്ററുകളുടെ നിർമ്മാണം പൂർത്തീകരണ ഘട്ടത്തിലാണ്. മറ്റ് 5 സ്ഥലങ്ങളിൽ തിയേറ്റർ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും അതിവേഗം മുന്നോട്ട് പോവുകയാണ്.